ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെറൈറ്റി തക്കാളി ചോറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയുള്ളിയും ഉരുളക്കിഴങ്ങും നുറുക്കി വെച്ചിട്ടുണ്ട്. വലിയ തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്ച്ചോറ് മസാല എടുത്തു വെച്ചിട്ടുണ്ട്. ശേഷം ഗ്യാസ് ഓൺ ആക്കുക. അതിന് മുകളിലോട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതും ചൂടായതിനു ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വല്യുള്ളിയും കിഴങ്ങും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയതിനു ശേഷം ഇനി ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് കണ്ട് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്ച്ചോറ് മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കുക. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ചോറിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരി കേകിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം മൂടി വെക്കുക. ഇതാ നമ്മളുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.